قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فاتقوا الله عباد الله سنهم الله ساتي شو عسكري سهودري ساهودرن رمضان അവസാന നാളുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഇന്നലെ വന്നതുപോലെ നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുകയാണ് ഈ ഒരു വിശുദ്ധമായ മാസം അള്ളാഹു പറഞ്ഞതുപോലെ അയ്യാമൻ മഹദൂദാദ് എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണല്ലോ മൃതമാസത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഹൂവത്തായാല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എത്ര പെട്ടെന്നാണ് സമയങ്ങൾ കഴിഞ്ഞു കിടന്ന് ഇന്നിപ്പോൾ റമദാൻ അതിൻ്റെ ഇരുപത്തി നാലിലേക്ക് എത്തിക്കഴിഞ്ഞ ഈ ഒരു സാഹചര്യം വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത രക വിമോചനത്തിൻ്റെ മാസമായി ജനങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗപച ചെയ്യുകയും ഖേദിച്ചു മടങ്ങുകയും അതുപോലെ തന്നെ ആത്മാർത്ഥമായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായി റഹ്മാനായ റബ്ബ് അറബ് അവൻ്റെ പ്രത്യേകമായ അളവറ്റ കാരുണ്യം നിമിത്തം ധാരാളം ആളുകളെയാണ് നരകാഗ്നിയില്ലെന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ അള്ളാഹുസുബാനഹൂവല പാപികളായ നരകാവകാശികളാകുവാൻ തക്ക രൂപത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളെ നരകത്തിയില്ലെന്ന് മോചനം മോചിപ്പിക്കൽ തുടങ്ങിയ ദിനമാണെന്നാണ് നബി സല്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അത് വിശുദ്ധ റമദാനിൻ്റെ എല്ലാ രാത്രികളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നരകാഗ്നിയില്ലെന്ന് മോചിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകൾ മോചിതരായി നരകവിമോചനം നേടിയ ആളുകളായിക്കൊണ്ട് ഒരുപാട് ആളുകളെ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കുന്നുണ്ട് അത് റമദാനിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ മാത്രമല്ല വാലിക്കുല്ല എല്ലാ രാത്രിയിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വലിയ അനുഗ്രഹം ഇവിടെയാണ് സഹോദരങ്ങളെ എനിക്കെന്നോടും എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും അവരവരോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട് നിരകവിമോചിതരായ ആളുകളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാകുമോ നിരകമോചിതരായ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന ഒരു ചോദ്യം ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അമിതമായ ചില ചിന്തകളാണ് അമിതമായ ചില ആത്മവിശ്വാസങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നു വരാറുള്ളത് അതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നരകവിമോചനത്തിന് അർഹരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ പെടാതിരിക്കുമോ കാരണം ഞാനൊരു പക്ഷേ എന്നോട് തന്നെ ചോദിക്കുന്ന ചില ആത്മഗതങ്ങൾ ആത്മ ആത്മീയമായ ചോദ്യങ്ങൾ ഉണ്ടാകും അള്ളാഹു ഗഫൂർ അല്ലേ അള്ളാഹു റഹീമല്ലേ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറെ കരുണ ചെയ്യുന്നവനുമല്ലേ അതുകൊണ്ട് അവനൊക്കെ എനിക്ക് പുറത്തു തന്നിട്ടുണ്ടാകും ഞാനൊക്കെ എന്തായാലും നിരകവിമോചിതരുടെ ലിസ്റ്റിലുണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കും അതുപോലെ തന്നെ ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ ഇമാമിൻ്റെ കൂടെ ഞാൻ തറാവീഹി നമസ്കാരം നിർവഹിക്കുന്നുണ്ടല്ലോ മാത്രമല്ല ഈ മാസത്തിൽ ഞാൻ തെമ്മാടിത്തങ്ങളോ ദുഷിച്ച പ്രവർത്തനങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എൻ്റെ വാക്കിലും നോക്കിലും അനാവശ്യങ്ങൾ കടന്നുവരാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാതെ ഞാൻ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെയേറെ വിശാലമല്ലേ അവൻ്റെ കോപത്തെ അതിജയിച്ചതാണല്ലോ അവൻ്റെ കാരുണ്യം അതുകൊണ്ട് എന്തായാലും ഞാനൊക്കെ സ്വർഗത്തിലെത്തിയവരുടെ ലിസ്റ്റിൽ ഉണ്ടാകും നരകവിമോചിതരുടെ ലിസ്റ്റിൽ ഞാനും പെടാതിരിക്കില്ല എന്ന ഒരു തോന്നൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ കടന്നുവരും എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ വാസ്തവത്തിൽ നമ്മളൊന്ന് കടന്ന് ചിന്തിച്ചാൽ അങ്ങനെ ഒരു സമാധാനത്തിന് നമുക്ക് ചാൻസ് ഉണ്ടോ വകുപ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല പറയുന്നുണ്ട് മനുഷ്യൻ അവൻ എതിരെ തന്നെ സാക്ഷിയാണ് ഞാൻ എന്തു തന്നെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ന്യായീകരിക്കാൻ നോക്കിയാലും ഏത് വിധത്തിൽ ഞാൻ അതൊക്കെ എൻ്റെ കാര്യത്തിൽ അതൊക്കെ എനിക്കൊക്കെ രക്ഷയുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കാൻ ശ്രമിച്ചാലും ഏത് വിധത്തിലുള്ള ഒഴികഴിവുകൾ നമ്മൾ സമർപ്പിച്ചാലും വലവു അൽക്കാതീ ഒഴികഴിവുകളിൽ എത്ര തന്നെ നമ്മൾ സമർപ്പിച്ചാലും ശരി മനുഷ്യൻ തനിക്ക് തന്നെ എതിരിൽ തെളിവായിരിക്കും ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സന്നെ നമ്മളോട് പറയാണ് റബ്ബെ മരിച്ചു പോകാൻ ഭയം നമ്മുടെ മനസ്സിൽ എന്താണ് അതിനു മാത്രം എന്താ എൻ്റെ കയ്യിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന നിലക്ക് എനിക്ക് രക്ഷപ്പെടാൻ എന്താ ഉള്ളത് ആ ഒരു ഭീതിയല്ലേ നമ്മുടെ മനസ്സിലുള്ളത് സ്വർഗവും നരകവും ഒക്കെ വളരെ അടുത്താണ് നമ്മുടെ അടുത്താണെന്നുള്ളത് കാര്യം ശരിയാണ് പറഞ്ഞില്ലേ അൽ പറഞ്ഞില്ലേക്ക് ഒരു മനുഷ്യൻ അവന്റെ പാദത്തിൽ അവന്റെ കാലിൽ അണിഞ്ഞിട്ടുള്ള ചെരുപ്പിന്റെ വാറിനേക്കാൾ ഓരോരുത്തരിലേക്കും സ്വർഗം അടുത്ത് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നരകവും അങ്ങനെ തന്നെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് മനുഷ്യന് സ്വർഗത്തിലെത്താം എത്രയും വേഗം അവൻ നരകാവകാശിയുമായി തീരാവുന്ന നിലക്കുള്ള ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ ഈ ഒരു മാസത്തിൽ നമ്മുടെ പാപം പുറത്ത് കിട്ടിയിട്ടുണ്ടാകുമോ പരിശുദ്ധ റമദാനിൽ ഒരാൾക്ക് ജീവിക്കുവാൻ അള്ളാഹു സുബാനുഹൂ ആയുഷ് നൽകിയിട്ട് ആ മാസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നിലക്കാണ് ഒരാൾ ഈ റമദാനിൽ എന്ന് പുറത്തു കിടക്കുന്നതെങ്കിൽ അവന് റബ്ബിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബിരി അലൈഹിത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കേട്ടപ്പോ മഹാനായ റസൂൽ അലൈഹി വസല്ലമ എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾ ധാരാളം തവണ കേട്ടവരാണ് അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു മാസത്തിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് കടന്നുപോയി നമ്മൾ ആലോചിക്ക് എന്താണ് നമ്മുടെ പരലോകത്തിന്റെ സ്ഥിതി അപ്രകാരമാണ് സംഭവിക്കുക നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒറ്റക്കിരുന്ന് ഒഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗത്തിലേക്ക് എത്തൽ എളുപ്പമാണെന്നല്ലേ ഹദീസിലുള്ളത് നിരകത്തിയും അത്ര തന്നെയും അടുത്താണ് പക്ഷേ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടാണെന്ന് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കാരണം പ്രയാസങ്ങളെ അതിജീവിക്കാതെ സ്വർഗത്തിലെത്താനാവില്ല നമ്മൾ നമ്മുടെ മനസ്സിനോട് എപ്പോഴും ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആാൻ ചോദിച്ച ചോദ്യമാണത് അം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമെന്ന് സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു ആണോ വലമായ നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് ബാധിക്കാതെ നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ആ അത്തത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഈ റവദാനിലൊക്കെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദീനിനു വേണ്ടി ഞാൻ എന്താ ചെയ്തത് എൻ്റെ മുൻഗാമികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതേ അവർക്ക് വലിയ പ്രയാസങ്ങൾ ബാധിച്ചു വലിയ ബുദ്ധിമുട്ടുകൾ അവരെ ബാധിച്ചു അവർക്ക് വളരെ പ്രയാസങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത് എത്രത്തോളം വസുൽസിലു അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു എന്നാണല്ല പറയുന്നത് ഹത്തായ കൂലർ റസൂലും സത്യവിശ്വാസികളും അതുപോലെ തന്നെ റസൂലും പറയുന്ന ഘട്ടം വരെ എത്തി എപ്പോഴാണിനി അള്ളാഹുവിൻ്റെ സഹായം വരിക ആലോചിച്ചു നോക്ക് നമ്മൾ ശരീരത്തിൽ ധാരാളക്കണക്കിന് മുറിവുകളുടെ പഴുത്തൊലിക്കുന്ന ശരീരവുമായി കൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് കണ്ടില്ല നബിയേലായില്ല പറഞ്ഞതിൻ്റെ പേരിൽ അത് ഉറക്കെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ആളുകളിൽ നിന്ന് ഉണ്ടായ പീഡനങ്ങളുടെ പാടുകളാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞ് ശരീരത്തിൽ വസ്ത്രം നീക്കിയിട്ട് കാണിച്ചു കൊടുത്തപ്പോ ഇരുമ്പ് തീയിൽ വെച്ച് ഉരുക്കി പഴുപ്പിച്ചിട്ട് അതുകൊണ്ട് ശരീരത്തിൽ പൊള്ളിച്ച് വ്രണമാക്കിയിട്ടുള്ള എത്രയോ മുറിവുകളുമായിട്ടാണ് സഹാഭിമാര് വന്നു നിൽക്കുന്നത് അവരോടാണ് അള്ളാൻ്റെ റസൂല് ആയത്തോ ചോദിക്കുന്നത് നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വരാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങൾക്കും വരാതെ മുമ്പുള്ളവർക്ക് വന്നതുപോലെ നിങ്ങൾക്കും വരാതെ സ്വർഗത്തിലേറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നെയും നിങ്ങളെയും പോലെ ഈ ദീനിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു പോറൽ പോലും ഇന്ന് വരെ ഏറ്റേണ്ടി വന്നിട്ടില്ലാത്ത അള്ളാന്റെ ധീരു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കൂക്ക് പോലും ഒരു പരിഹാസം പോലും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത സുഖലോലുപതയുടെ ലോകത്ത് ദൈവത്വവും പ്രബോധനവും ഇസ്ലാമും ആയിക്കൊണ്ട് ജീവിക്കുന്ന നമ്മളോടല്ല റബ്ബിൻ്റെ ആ ചോദ്യമെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കണം ശരീരം മുഴുവനും വ്രണം കൊണ്ട് ശത്രുക്കൾ കുത്തിമിറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ പൊള്ളിച്ച് വ്രണപ്പെടുത്തുകയും ധാരാളക്കിണക്കിന് രൂപത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും മണലിൽ വച്ചുകൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് കൊണ്ടുപോയ ദുരന്തങ്ങളും പാറക്കല്ല് ശരീരത്തിൽ വെച്ചുകൊണ്ട് അതിക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒട്ടേറെ സഹാപത്വ പരാതി പറയുമ്പോഴാണ് വിശുദ്ധ കുറവാനാ ചോദിക്കുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിനേക്കാളപ്പുറമാണ് നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ളത് അതൊന്നും വരാതെ സ്വർഗത്തിലേറാമെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ ആ ചോദ്യമെത്ര ഗൗരവമാണ് അവരോട് നമ്മളോട് ഇന്നൊരായത്തിറങ്ങുകയാണെങ്കിൽ നമ്മളോട് റബ്ബി എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മോട് ചോദിക്കുക നമ്മൾ ദീന് പറയുന്നു ദീനിൻ്റെ ആളുകളാണെന്ന് പറയുന്നു ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു പക്ഷേ ആളുകളൊന്ന് കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന പ്രകൃതം കുടുംബക്കാരോ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും വിടുമെന്നുള്ളവർ ബഹിഷ്കരണത്തിൻ്റെ ഭീഷണി വന്നാൽ നാട്ടിലുള്ള മഹല്ലുകാർ ഈ നാട്ടിലെ കവറിസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് കവറുടെ കൂലാന്നുള്ള ഭീഷണി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി ഒരു കാര്യത്തിനും ഞങ്ങളാരും കിടക്കുകയില്ല എന്ന ഒരു ഭീഷണി വന്നാൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാം പഠിച്ചിട്ടുള്ള ആദർശം പോലും ഒരാളുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ല മാളത്തിൽ ഒളിക്കുന്ന നമ്മളോടൊക്കെ ഇന്ന് ഒരായത്ത് ഇറങ്ങേണ്ടി വന്നാൽ എന്ത് ചോദ്യമായിരിക്കും ഉണ്ടാവുക എന്ന് ഗൗരവത്തോടെ ഈ റമദാൻ വിട പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം എന്തിനാ ആലോചിക്കുന്നത് നമ്മൾ വലിയ സമാധാനത്തിലാണ് സ്വർഗമൊക്കെ കിട്ടാതിരിക്കുമോ നരകത്തിൽ എന്ന് രക്ഷപ്പെടാതിരിക്കുമോ അതൊക്കെ നല്ലൊരു തന്നെയാണ് റബ്ബിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയൊക്കെ വേണം പക്ഷേ അമിതമാകാൻ പാടില്ല സ്വർഗം തരണമെങ്കിൽ പ്രയാസങ്ങൾ സഹിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത് നരകത്തിലെത്താൻ എളുപ്പമാണ് കാരണം നിരകം കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ അങ്ങ് ജീവിച്ചാൽ തോന്നിയതൊക്കെ അങ്ങ് പ്രവർത്തിച്ചാൽ ഇഷ്ടം തോന്നുന്നതിൻറെ പിന്നാലെ അങ്ങ് പോയാൽ ഭൂരിപക്ഷം പറയുന്നതിന്റെ താൽപര്യത്തിന്റെ പിറകെ പോയാൽ എത്തിച്ചേരുന്ന ഇടത്തിന്റെ പേരാണ് അതാ ഗൗരവത്തോടെ ആലോചിക്കണമെന്ന് പറയാൻ കാരണം നമുക്ക് കരയാനല്ലാതെ വകുപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ കരയാനല്ലാതെ വകുപ്പുണ്ടോ മഹാനായ മഹാനായന്സ നരകം കണ്ടു സ്വർഗം കണ്ടോ സ്വർഗ നരകം കണ്ടതിൻ്റെ ശേഷം അള്ളാഹാൻ്റെ റസൂല് ആ സ്വർഗവും നരകവും കണ്ടിട്ടതിൻ്റെ ശേഷം സഹാബത്തിനോട് ആദ്യമായിട്ടൊരു ദർശന നടത്തുകയാണ് ആ ഉപദേശത്തിൽ അള്ളാഹാൻ്റെ റസൂല് പറയാണ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം സഹാബിമാരെ ഞാൻ കണ്ടതങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ First, Vater, <that> ും ഞാൻ കണ്ടതങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞേ ചിരിക്കാൻ കഴിയൂ നിങ്ങൾക്ക് അർമാദിച്ച് പൊട്ടിച്ചിരിക്കാനൊന്നും കഴിയൂല മറിച്ച് നിങ്ങൾ കൂടുതൽ തവണ കരയുകയായിരിക്കും ചെയ്യേണ്ടി വരിക എന്ന് മഹാനായ നബി നബിഹു അലൈഹി വസല്ലമ പറയുകയാണ് ആ സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ് റസൂലേ റസൂലേ എന്താ അല്ലാൻ്റെ നിങ്ങൾ കണ്ടത് നബി അപ്പൊ നബിഹുല്ലം പറഞ്ഞ മറുപടിയാണ് ഞാൻ സ്വർഗവും കണ്ടു ഞാൻ നരകവും കണ്ടു അപ്പൊ നരകം കണ്ട കാഴ്ചയെ കുറിച്ചാണ് ആ പറയുന്നത് അതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ചിരിക്കാനാവില്ല സഹാബിമാരേ എന്ന് ഗൗരവത്തോടെ പറയുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളൊക്കെ ആശ്വസിച്ചിരിക്കുകയാണോ നമ്മളൊക്കെ അള്ളഹാനോട് തേടുന്നില്ലേ അള്ളാഹു തിരിതാപന് കാരണം ഈ മാസത്തിൽ നരകവിമോചനത്തിൻ്റെ നാളുകളാണല്ലോ അള്ളാഹുവേ എൻ്റെ പിരടിയെ അഥവാ എന്നെ നീ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളെ ഉൾക്കൊള്ളിക്കണം എൻ്റെ ഇണകളെ ഉൾക്കൊള്ളിക്കണം എൻ്റെ മക്കളെ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ തേടുമ്പോ അതേ കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്കത് തേടാൻ കഴിയുമോ കാരണം നരകത്തിയിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് അധികവും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഒരച്ച ഉദാഹരണം നോക്കൂ നബി സല്ലാസല്ലാം പറഞ്ഞില്ലേ കിബിറിൽ എന്ന് ആണു അളവ് ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂലാന്നാ മുത്ത മുസ്തഫ പറയുന്നത് ഒരാൾ സഹേപത്ത് ചോദിക്കുകയാണ് നബിയെ നല്ല വസ്ത്രമൊടുക്കുന്നതും നല്ല പാതരക്ഷ അണിയുന്നതുമൊക്കെ കിബിറിൽ പെടുമോ അലൈഹി അലൈസ് പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല കാരണം നല്ല ഭംഗിയാർന്നവനാണ് ഭംഗിയുള്ളവനാണ് ഭംഗി സ്വീകരിക്കുന്നതും ഭംഗി അണിയുന്നതും സൗന്ദര്യം അണിയുന്നതുമൊക്കെ അവൻ ഇഷ്ടമാണ് പക്ഷേ കിബർ എന്ന് പറയുന്നത് അത് ജനങ്ങളെ പുച്ഛിക്കലാണ് സത്യത്തെ നിരാകരിക്കലുമാണ് ആലോചിച്ച് നോക്ക് അണുത്തൂക്കം അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരാളോടൊരു പുച്ഛം തോന്നിയാൽ സ്വർഗത്തിലേറാൻ പറ്റൂല എന്നല്ല ആ പറയുന്നത് ഇപ്പൊ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ എത്രയോ അപ്പുറമാണ് സ്വർഗപ്രവേശനത്തിന്റെയും അതുപോലെ തന്നെ നരകപ്രവേശനത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ റമദാനിൽ നമുക്ക് കിട്ടുന്ന ഓരോ സമയവും ഒറ്റക്ക് മാക്സിമം ഒറ്റക്കിരുന്ന് കരഞ്ഞു റബിനോട് ചോദിക്കേണ്ടത് നരകവിമോചനത്തിന് വേണ്ടിയാണ് നരകവിമോചനത്തിന് വേണ്ടിയാണ് അപ്പോഴും നമ്മളെ മനസ്സ് നമ്മളോട് പറയാണ് എന്നാലും അത്രക്കപ്പാട് പേടിക്കാണ്ടോ കാരണം നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ തെമ്മാടികളെയാണ് അവരെയാ നോക്കുന്നത് നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ എന്നൊരേട് പറഞ്ഞാൽ അത് മതി നമുക്ക് ചിന്തിക്കുവാൻ മഹാനായ ഉമർ റളിയല്ലാഹു ആഹത്താപ്രാഹുവിന്റെ ചരിത്രം ഇമാം ബുഹാരി വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് അറിയണം സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ ഉണർച്ചയിൽ തന്നെ പറഞ്ഞ ആളാണത് നമ്മളൊക്കെ സ്വപ്നത്തിലെങ്കിലും നമ്മോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് സ്വർഗണ്ട് സ്വപ്നത്തിലെങ്കിലും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സ്വർഗത്തിലാണെന്ന വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇനി അഥവാ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊട്ട് രേഖയുമല്ലല്ലോ നമുക്ക് സമാധാനിക്കാനും വകുപ്പില്ലല്ലോ പക്ഷേ ഉമർ ഉമർഹത്താബ് റതി വന്നു അടക്കമുള്ള പത്തു സഹാബിമാർക്ക് അള്ളാൻ്റെ റസൂലിന്റെ വാചകത്തിലൂടെയാണ് മുഴുവൻ ആളുകളോടും പറഞ്ഞത് എല്ലാവർക്കും സ്വർഗമുണ്ട് അങ്ങനെയുള്ള സ്വർഗ സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരായ ആളുകളിൽ രണ്ടാമത്തെ വ്യക്തിത്വമായ പള്ളിയിൽ വേണ്ടി നിൽക്കുമ്പോ അബൂൽ മജൂസി എന്ന് പറയുന്ന ഒരു ശത്രു വന്നുകൊണ്ട് മഹാനവരുകളെ കുത്തിവീഴ്ത്തുന്നു അബൂൽ ഉലുഅത്ത് എന്ന് പറയുന്ന കൊടിയ ശത്രു അവൻ മാപ്പിളയൽ അവൻ മുസ്ലിം അല്ല അവൻ മുസ്ലിമല്ലായിരുന്നു അഗ്നിയെ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു ആണ് കൊല്ലുന്നത് സാന്ദർഭികമായിട്ട് പറയട്ടെ ഈ അബുൽ മജൂസി എന്ന് പറയുന്ന ഈ കൊടിയ ശത്രുവിൻ്റെ പേരിലും ഇന്ന് രാജ്യത്ത് കബറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ പേരിൽ ഇന്ന് ഗർഗയുണ്ട് അവൻ്റെ പേരിൽ ജാറം കെട്ടിപ്പടുത്തിട്ടുണ്ട് അവിടെ ഉറൂസ് നടക്കുന്നുണ്ട് അവിടെ ആഘോഷം നടക്കുന്നുണ്ട് കാരണം ഉമർ അള്ളാഹുവന്നുവിനെ കൊന്നവനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തുണ്ട് ഇന്നും നമുക്ക് ഇറാഖിൽ ആ ദർഗ കാണാൻ സാധിക്കും അബൂലുലുഹത്തിന്റെ ദുർഗ ഉമറിയാഹു വന്നുവിനോടുള്ള ആ വിഭാഗത്തിന്റെ ദേഷ്യമാണ് നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നോക്കണം നിങ്ങൾ ആ വ്യക്തിയതാ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത് ആ വ്യക്തിയുടെ കുത്തേറ്റുകൊണ്ട് അള്ളാഹുഹു വീണ് പടയുകയാണ് സമയത്തോടടുത്തു മഹാൻ അവൾ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കും അടുക്കൽ പോയിട്ട് സമാശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണ് അല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് മരണത്തോട് ഇങ്ങനെ മല്ലടിക്കുന്ന നേരത്ത് ഉമർ അലി അള്ളാഹുഅവിൻ്റെ അസ്വസ്ഥത കണ്ടപ്പോ അബ്ദുള്ള പോയിട്ട് സമാധാനിപ്പിക്കുന്ന വാക്കുകളാണ് ഓ അമീറുൽ മുഅ്മിനീൻ എന്തിനാ നിങ്ങൾ എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് ഇതിലെങ്ങോനും നിങ്ങളങ്ങ് ഷഹീദായിപ്പോയാലും നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ടതില്ലല്ലോ കാരണം അള്ളാന്റെ റസൂലിനോട് ഏറ്റവും നല്ല സഹവാസമല്ലേ നിങ്ങൾ സഹവസിച്ചിട്ടുള്ളത് ആ റസൂലുള്ളാനോട് ഏറ്റവും നല്ല സഹവാസം നിങ്ങൾക്കുണ്ടായി അള്ളാൻ്റെ റസൂൽ ഈ ലോകത്തിനൊന്ന് വിട പറയുമ്പോഴുമറേ കുറിച്ച് വളരെ സംതൃപ്തനായിട്ടല്ലേ മരണപ്പെട്ടു പോയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതേപോലെ തന്നെ ആ റസൂൽ ശേഷം ഏറ്റെടുത്ത അബൂബക്കർ അലി അല്ലാഹുത്തലാൻഹുവിനോടും നിങ്ങൾ ഏറ്റവും നല്ല സഹവാസമല്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത് മഹാനായ അബൂബക്കർ അലിഹുത്തായപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഇനി അവരുടെ രണ്ടാളുടെയും ശേഷം ഇപ്പോൾ നിലവിലുള്ള മുഴുവൻ സഹാബിമാരോടും സഹാഭിമാരോടും ഏറ്റവും മെച്ചപ്പെട്ട സഹവാസമല്ലേ ഉണ്ടായിട്ടുള്ളൂ ആർക്കും നിങ്ങളെക്കുറിച്ച് മറുത്തൊരഭിപ്രായം പറയാനില്ലല്ലോ എല്ലാവരോടും നിങ്ങളിതായി രോഗത്തിൽ യാത്ര പറയുകയാണെങ്കിൽ തന്നെ എല്ലാവരും നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷത്തിലല്ലേ വളരെ സംതൃപ്തിയിലല്ലേ പിന്നെ എന്തിനാങ്ങുന്ന് വിഷമിക്കുന്നത് എന്നിങ്ങനെ സമാധാനിപ്പിക്കുന്ന നേരത്ത് ഉമർ റലിയുള്ള തിരിച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അബ്ദുള്ള നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് രപിതങ്ങളോട് സഹവസിക്കാൻ ഭാഗ്യം കിട്ടിയതും അല്ല എനിക്ക് തന്ന ഏമത്തായിരുന്നു അതെനിക്ക് എൻ്റെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ് അതിൽ ശരി തന്നെയാണ് അബുബക്കർ അലി അള്ളാഹു വന്നുവിനോട് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഏമത്ത് തന്നെയാണ് ഞാൻ അതിനെയും നിഷേധിക്കുന്നില്ല അതിലും എനിക്ക് പ്രശ്നമില്ല മാത്രമല്ല നിങ്ങളോടൊക്കെ ഏറ്റവും നല്ല നിലക്കുള്ള ഒരു ജീവിതം തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് എന്നും ഞാൻ ആശ്വസിക്കുന്നു പക്ഷേ അതൊക്കെയും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഈ സമയത്തും എൻ്റെ ആവലാതിയും എൻ്റെ വേവലാതിയും എന്താണെന്നോ ഫഹുവില ജിലി അസ്വഹാബിക ഇനി എൻ്റെ കാലശേഷം നിങ്ങൾക്കൊക്കെ വരാനിരിക്കുന്ന ഫിത്തിനകൾ എന്തൊക്കെയാണ് എന്തൊക്കെ രൂപത്തിലുള്ള ഫിത്തിനകളും ഫസാദുകളുമാണ് ലോകത്ത് വരാൻ പോകുന്നത് ഈ മുസ്ലിം ഉമ്മത്തിന് ആ രൂപത്തിലുള്ള ഒരുപാട് ഫിത്തിനകൾ അതെൻ്റെയും ജീവിതത്തിൽ ഇനിയും അറിയാതെ വന്നു പോയിട്ടുണ്ടോ മരിച്ച് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ എത്തുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് നിർവഹിക്കേണ്ടുന്ന കടമകളിൽ വല്ലതും വീഴ്ച വന്നിട്ടുണ്ടോ എൻ്റെ ഉമ്മത്തിനോട് അഥവാ എൻ്റെ പ്രജകളോട് എൻ്റെ ഭരണീയരോട് ഞാൻ ഭരിച്ചിരുന്ന നാട്ടിൽ അവരോട് ചെയ്യേണ്ടുന്ന ഒരല്പം പോലുമുള്ള അവകാശം അവകാശം കൊടുത്തു വീട്ടാതെ എൻ്റെ അടുക്കൽ വല്ല വീഴ്ചയും വന്നുപോയിട്ടുണ്ടോ ഇതൊക്കെയാണ് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത് ഇതും പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞ് വാചകം ശ്രദ്ധിച്ചോ

ആ ശിക്ഷ നരകത്തിയില്ലെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അത് മുഴുവനും അങ്ങ് ഫിതിയ കൊടുക്കുമായിരുന്നു പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു അള്ളാനെ കണ്ടുമുട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ ആ നരകത്തെ കണ്ടുമുട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനത് കൊടുത്ത് എൻ്റെ ശരീരത്തെ രക്ഷപ്പെടുത്തുമായിരുന്നു ആരാ അത് പറയുന്നത് നോർക്കണം സഹോദര ഭൂമി നിറയെ എനിക്ക് പൊന്നുണ്ടായിരുന്നുവെങ്കിൽ നിരകത്തിയില്ലെന്ന മോചനത്തിന് വേണ്ടി ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് പറയുന്നതാരാണ് സ്വർഗമുണ്ടെന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് സന്തോഷവാർത്ത കേട്ടിട്ടുള്ള വ്യക്തിത്വമായ ഉമർ അലിഹുവുമാണ് പറയുന്നത് ഈ സംഭവം അങ്ങ് ഉദ്ധരിച്ചിട്ട് മഹാനായ ജൗസി കൊടുക്കുന്ന ഒരു അടിക്കുറിപ്പ് നമ്മൾ കേൾക്കണം വാ എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം എന്നറിയോ അദ്ദേഹം ചോദിക്കാണ് എന്തൊരു അത്ഭുതമാണ് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുത്തല സന്തോഷവാർത്ത അറിയിച്ച് സമ്പൂർണത നേടിയ ഉമർ അലി അള്ളാഹുത്തലു നരകത്തെ ഇത്രത്തോളം പേടിക്കുന്നു അതേ അവസരത്തിൽ ന്യൂനതകൾ മാത്രമുള്ള നമ്മളോ കുറിച്ച് ഒരു ഭീതിയും നമുക്ക് തോന്നുന്നില്ലല്ലോ നമ്മുടെ കണ്ണില്ലെന്ന് അതോർത്ത് കണ്ണുനീര് വരുന്നില്ലല്ലോ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ഈ സംഭവം ഉദ്ധരിച്ച ശേഷം മഹാനവറികളിൽ അടിക്കുറിപ്പ് നൽകിയതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു അപ്പം സഹോദരന്മാരെ നരകത്തിയില്ലെന്നുള്ള രക്ഷ അത് വല്ലാത്തൊരു മഹാഭാഗ്യമാണ് വലിയ ഭാഗ്യം നരകത്തിയില്ലെന്ന് രക്ഷപ്പെടലാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നത് ഞങ്ങളുടെ രക്ഷിതാവേ നരകത്തിയേ നീ ഞങ്ങളില്ലെന്ന് തിരിച്ചുവിടണമേ തിരിച്ചു കളയണമേ അത് സഹിക്കാനാവില്ല അല്ലോ എന്ന് പറയുന്നത് സംസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് ജഹന്നമില്ലെന്ന് കാവൽ നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എത്ര പേര് തശക്കുതിൻ്റെ അവസാന ഭാഗത്ത് അത് പറയുമ്പോൾ അവൻ്റെ കൽബു പൊട്ടാറുണ്ട് കണ്ണുനീരൊലിക്കാറുണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് ഇപ്പോഴും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഭീകരതയും കയറിയിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് ആ സഹോദരങ്ങളെ ആവർത്തിച്ചാവർത്തിച്ച് ഈ റമദാനിൻ്റെ ഈ അവസാന സമയങ്ങളിൽ ഞാൻ എന്നോടും നിങ്ങളോടും ആവർത്തിച്ച് ചോദിക്കുന്നത് നരകവിമോചിതരുടെ ലിസ്റ്റിൽ നമ്മൾ പെട്ടോ ആവോ അതിന് മാത്രം നമ്മൾ യോഗ്യത നേടിയവരായോ ആവോ ഹലോചിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ എത്ര നമ്മൾ ഇരുന്ന് കരയണം എത്ര നേരം റബ്ബിനോട് പറയണം അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ആ ലിസ്റ്റിൽ പെട്ടോ ഇല്ലേ എങ്കിൽ എനിക്കതിൽ പെടണമെങ്കിൽ ഞാൻ വേണ്ടി കേവലം മോഹിച്ചു നടന്നതുകൊണ്ട് കാര്യമായില്ലോ വളരെ ചിന്തനീയമായ ഒരു കവി ഒരു കവിത ഒരു കവി നമ്മളോട് ചോദിക്കുന്നുണ്ട് തെർജുസാദത്താ മനുഷ്യ നീ സ്വർഗം മോഹിക്കുന്നു സൗഭാഗ്യത്തെ നീ മോഹിക്കുന്നു അതല്ലേ സ്വർഗം സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം നിനക്ക് പരലോകത്ത് കിട്ടണം എന്ന് നീ മോഹിക്കുന്നു അതേ അവസരത്തിൽ അത് മോഹിക്കുന്ന നിന്റെ സ്ഥിതി എന്താ വലം ആ ശാശ്വതമായ സൗഭാഗ്യം നേടിയെടുക്കുവാൻ വേണ്ട ഒരു ഒരുക്കവും നീ ചെയ്യുന്നില്ല എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കണം ഇന്ന അലൽ കപ്പൽ നടക്കണമെങ്കിൽ കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ വെള്ളം നിർബന്ധമാണ് കട്ടപ്പുറത്ത് ഒരിട്ട് വെള്ളമില്ലാത്ത മണ്ണിൽ കപ്പൽ സഞ്ചരിക്കുകയില്ലല്ലോ ഇതേപോലെയാണ് നിന്റെ ജീവിതം എന്ന് നീ ഓർക്കണം സൽക്കർമ്മങ്ങൾ ധാരാളം ആത്മാർത്ഥമായി ചെയ്തു കൂട്ടിയിട്ട് ആ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളുടെ വെള്ളം നിനക്കില്ലെങ്കിൽ നിനക്ക് സൗഭാഗ്യത്തിലേറാൻ പറ്റുന്ന കപ്പലോടിക്കാൻ നിനക്ക് കഴിയൂല അതുകൊണ്ട് അതിനുള്ള മാർഗമാണ് നീ അന്വേഷിക്കേണ്ടത് ആ മാർഗം എന്താ എന്താണ് ആ മാർഗം എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എല്ലാവരും മരിക്കും നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ നാളെ മഹ്സറിൽ എത്ര അള്ളാഹു പൂർത്തീകരിച്ച് തരിക അവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ആര് അകറ്റപ്പെടുന്നുവോ ജന്ന സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ തീർച്ചയായും അവനാണ് വിജയിച്ചവൻ ദുരിക ജീവിതമല്ല ചരക്കുകളാണ് നമ്മെ കൊതിപ്പിക്കുകയാണ് നമ്മെ വ്യാമോഹിപ്പിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് എന്റെ സുഖ സൗകര്യങ്ങൾ എന്നും എന്നോടൊപ്പം ഉണ്ടാകും എന്റെ വീട്ടിൽ ഞാൻ എന്നും ഉണ്ടാകും എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ തന്നെയാണ് അതൊന്നും എനിക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് നമ്മെ കൊതിപ്പിച്ച് മോഹിപ്പിച്ച് ജനനത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങളില്ലെന്ന് നമ്മെ അത് തടയുകയാണ് ജഹന്നമിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് വീഴ്ത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഓടി അടുക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നിരകാഗ്നിയില്ലെന്ന മോചനം നേടുവാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയുമാണ് പ്രിയമുള്ളവരെ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആലോചിക്കണം നിരകാഗ്നിയിൽ നിന്ന് മോചനം നേടുവാൻ ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണം ഒന്നാമതായി നമ്മുടെ വിശ്വാസ മേഖലയിലുള്ള ശുദ്ധിയാണ് ആവശ്യം വിശ്വാസ മേഖലയിലുള്ള ശുദ്ധിയാണ് ആവശ്യം ഒന്നാമത് അത് തന്നെയാണ് അത് ചിന്തിക്കാതെ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രയോജനമില്ല പക്ഷേ അത് പറയുമ്പോഴാണ് പലർക്കും നെറ്റി ചുളിയുന്നത് ആ വിഷയം തൊടുമ്പോഴാണ് പലർക്കും വല്ലാത്തൊരു വെറുപ്പ് തോന്നുന്നത് അലർജി തോന്നുന്നത് അലർജിയും വെറുപ്പും തോന്നിയിട്ട് കാര്യമില്ല വസ്തുത അതാണ് ജഹന്നമിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത് കടുത്താണ് സ്വർഗത്തിൽ അകറ്റുന്നത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ റസൂലുള്ളാഹി അലൈഹി റസൂലു പറഞ്ഞതെന്താ

ലാ ലാഹ ഇല്ല പറഞ്ഞവനായിരിക്കണം ഏര് നിലക്ക് പറയണം അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ല ഇലാഹ ഇല്ലല്ലോ ആ പ്രഖ്യാപിച്ച് റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ലാ ഇലാഹ ഇല്ലയോടെ അള്ളാൻ്റെ അടുക്കൽ എത്തിയവനല്ലാതെ രക്ഷപ്പെടൂല അങ്ങനെ എത്തിയവൻ ആരുണ്ടോ ഇല്ലാമല്ലാഹു അലഹിന്നർ അവൻ്റെ മേൽ അള്ളാഹു നരകത്തിയേ നിഷിദ്ധമാക്കും അതല്ല പറയുന്ന ഉറപ്പാണ് അള്ളാഹു നമുക്ക് തരുന്ന ഗാരണ്ടിയാണ് ലായിലാഹ ഇല്ല ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടാണോ മരിച്ച് അള്ളാന്റെ കോടതിയിൽ അവന്റെ അടുക്കൽ ചെല്ലുന്നത് സ്വർഗം ധരാം സ്വർഗം ധരാം മറ്റാവലൊന്നും വേണ്ടെന്നല്ല അള്ളാന്റെ പൊരുത്ത ഉദ്ദേശിച്ചിട്ട് ലായിലാഹ ഇല്ല പറഞ്ഞാൽ ലായിലാഹ ഇല്ലയുടെ ഉപോൽപന്നമായി കൊണ്ട് നമ്മിൽ എന്തൊക്കെ വിവാദത്തുകളും സൽക്കർമ്മങ്ങളും ഉണ്ടാകണോ അതൊക്കെ ഉണ്ടായിരിക്കും അതാ ആത്മാർത്ഥമായിട്ടുള്ള ലായിലാഹ ഇല്ല ലായിലാഹ എന്ന് അവിടെ വെറുതെ പറഞ്ഞു വെക്കും കൈത്തണ്ടയിൽ ഉറുക്കുണ്ട് ഏലസ് ഉണ്ട് അരയിൽ ഉറുക്കുണ്ട് ഏലസ് ഉണ്ട് ഭാവി അറിയാൻ വേണ്ടി പലരുടെയും കാൽക്കലേക്കാണ് പോകുന്നത് രോഗമുണ്ടായാൽ പല രൂപത്തിലുള്ള ദുർമന്ത്രങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഹോമങ്ങളും തകിടുകളും അത്തരത്തിലുള്ള പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നത് മറ്റു പലരോടുമാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ദർഗകളിൽ പോയി ജാറം മൂടുകയാണ് അവിടെ വിളക്ക് കൊളുത്തുകയാണ് അവരെ വിളിച്ചു കൊണ്ട് തേടുകയാണ് അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ് അവരോടാണ് സങ്കടം പറയുന്നത് പേരിനോ ഇതല്ലാൻ്റെ അടുക്കൽ വിലപ്പോകൂല തൗഹ ഇത് ശരിയാവണം റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ റമദാനിൽ വരെ കഴിഞ്ഞ ബദറിന്റെ ദിവസം മാസം പതിനേഴിൻ്റെ അന്ന് ബതിരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ നമ്മുടെയൊക്കെ പല നാടുകളിലും ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളല്ലേ നടന്നത് ഇന്നും അതിനെ ന്യായീകരിക്കുകയാണ് മുസ്ലിയാക്കന്മാർ ഇന്നും ന്യായീകരിക്കുകയാണ് മുസ്ലിയാക്കന്മാർ നമ്മുടെ കാവൽക്കാര് ബദിരീങ്ങൾ തന്നെയാണെന്നും അവരോട് തന്നെയാണ് പറയേണ്ടതെന്നും അത് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നേടാൻ ഏറ്റവും ആവശ്യമുള്ളതെന്നും ഒക്കെ പറയാൻ മാത്രമുള്ള ധാർഷ്ട്യം ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലാ ഇലാഹയില്ല ആർക്ക് വേണം അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് ലായിലാഹ ഇല്ല മഹാന്മാരായ പ്രവാചകന്മാര് പഠിപ്പിച്ചിരുന്ന കൃത്യമായ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ ലായി അനുസരിച്ച് ജീവിച്ചുപോയ ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം അത് തന്നെയാണ് ശിർക്കില്ലാത്ത വിശ്വാസം ശിർക്ക് ജീവിതത്തിൽ കലരരുത് നമ്മുടെ നാളും നട്ടവും നോക്കാനും അതുപോലെ തന്നെ വീട് പണിയെടുക്കുമ്പോ വാസ്തു നോക്കാനും അടുക്കളയുടെ ഭാഗം ഇന്ന ഭാഗത്തേക്കായാൽ എന്ന് പറയാനും അതുപോലെ തന്നെയുള്ള നൂറുകൂട്ടം അന്ധവിശ്വാസങ്ങൾ തൗഹീദിന് വിരുദ്ധമായ നിലയ്ക്ക് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളും പറയുന്നു ലായി എന്ന് ആർക്ക് വേണം അള്ളാൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ആരു പ്രവർത്തിച്ചുവോ അവനാണ് സ്വർഗം കിട്ടിയ നരകവിമോചനത്തിൻ്റെ ആദ്യ പടി അതാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ജീവിതത്തിൽ ശിർക്കൻ വിശ്വാസങ്ങളും ദുരാചാരങ്ങളും ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മനസ്സില്ലെന്ന് അതിനെയെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നരകവിമോചനത്തിന് വേണ്ടി തേടിയതുകൊണ്ട് മാത്രമേ പ്രിയമുള്ളവരെ നരകവിമോചിതരുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ അതേപോലെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയോടുകൂടി നമ്മൾ നിർവഹിച്ചവരാകണം ഇൻഷാ അല്ലാ ബാക്കിയുള്ള മറ്റു കുറേ കാര്യങ്ങൾ നരകവിമോചിതരുടെ ലിസ്റ്റിൽ നമ്മുടെ സ്ഥാനം നമ്മൾ അവയെ കുറിച്ച് ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു പ്രത്യേകമായ പ്രധാനപ്പെട്ട കാര്യമായ ലായി കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ് നേരെ കവി കൂട്ടത്തിൽ ഈ റമദാനിൽ നമ്മെ ഉൾപ്പെടുത്തി സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വിപത്തുകളില്ലെന്നും റബ്ബിൻ്റെ കാവൽ നമുക്കുണ്ടാകുമാറാകട്ടെ അന്ധവിശ്വാസങ്ങളില്ലെന്ന് പഴച്ച വിശ്വാസങ്ങളില്ലെന്ന് അത് പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്നയാളുകളുടെ ഷെറുകളില്ലെന്ന് ഈ സമുദായത്തെ നമ്മെ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും റഹ്മാനായ റബ്ബ് ചൊരിഞ്ഞു തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വ്രതാനുഷ്ഠാനം നമ്മുടെ നമസ്കാരം നമ്മുടെ സക്കാത്ത് നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ എല്ലാം എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കത്തിയാളുന്ന ജഹന്നമില്ലെന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അസിൻ ഹിറബുൽ വസ്സലാമ വാർഹമുല്ലാ വ